ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. ഞാൻ ശ്രീവിശാഖ്. ഇ ബി അന്തരം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാരണം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലും ഓഫറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തത് ഒന്ന് രണ്ട് വീഡിയോസ് ഓഫറിൻ്റെ വീഡിയോ ചെയ്തു. അതായത് മാരുതി, ടാറ്റ, ഹ്യുണ്ടായി തുടങ്ങിയ വണ്ടികളുടെ ഓഫേഴ്സ്, അതായത് ഡിസംബർ മാസത്തിൽ അവർക്ക് എത്ര രൂപയുടെ ഓഫർ വരും, അതായത് കൂടുതൽ ആൾക്കാരും ഡിസംബർ മാസത്തിലാണ് വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്നത്. അതായത് സ്ഥിരമായിട്ട് വണ്ടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ കൂടുതലും ഡിസംബർ മാസത്തിലാണ് വണ്ടി എടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് നമ്മളിത് അങ്ങനെ ചെയ്തു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെക്സയുടെ കുറച്ച് വണ്ടികളുടെ ഓഫേഴ്സ് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ബലേനുമാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന വണ്ടി ഓഫറ് പറയാനായിട്ട്. അപ്പോൾ ഒരിക്കലും മൊത്തത്തിൽ 5 വണ്ടിയാണ് വരുന്നുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ വല്ലാത്ത ഓഫർ ഇല്ലാത്ത, അതായത് XL 6 മാത്രം ഒരുപാട് ഓഫേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ബാക്കി എല്ലാ വണ്ടിക്കും ഒരുവിധം ഓഫേഴ്സ് വരുന്നുണ്ട്. ചില വണ്ടികൾക്ക് 60,000 രൂപയ്ക്ക് അടുത്ത് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപകാരമാണ്. എത്ര ഓഫർ വരുന്നുണ്ടെന്ന് അറിയാം, ഷോറൂമിൽ തന്നെ പോകാം, അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക, അത്രയേ ഉള്ളൂ. വണ്ടിയുടെ റിവ്യൂ വീഡിയോസോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഞാനിതൊക്കെ കാണാപ്പാടം പഠിച്ച് വെച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോകും, അതൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി അങ്ങ് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു ബലേനോട് ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് പറയാം. ഒരു 677,000 ഒരു ബലേനോ ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ടോപ്പ് എൻഡിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു 9,10,000 രൂപ, 9,10,000 ആ റേഞ്ചിൽ ടോപ്പ് എൻഡിന് വില. അതായത് 677,000 ബേസ് സ്റ്റാർട്ടിങ്, 9,10,000 ടോപ്പ്. ഇനി നമുക്ക് ഓഫേഴ്സിലേക്ക് കടക്കാം. ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നമുക്കൊരു 10,000 രൂപ അവൈലബിൾ ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് 10,000 രൂപ ലഭിക്കുന്നുണ്ട്. ബുക്കിംഗ് ഓഫറായിട്ട് ഒരു 5,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു 10,000 രൂപയുടെ ഓഫറുണ്ട്. കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു 6,000 രൂപയുടെ ഓഫറുണ്ട്. ഇതിപ്പം എല്ലാ ഓഫീസും എല്ലാവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ലഭിക്കത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ഓഫീസ് ഒരാൾക്ക് എല്ലാം ലഭിക്കാൻ. ഇപ്പം ക്യാഷ് ഡിസ്കൗണ്ട്, ബുക്കിംഗ് ഓഫർ എന്തായാലും കൺഫേമായിട്ട് ഒരാൾക്ക് ലഭിക്കും. ആ ഒരാൾ അയാളൊരു വണ്ടി ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു 10,000 രൂപയുടെ ഓഫർ കൂടെ അയാൾക്ക് ലഭിക്കും. കോർപ്പറേറ്റ് ഓഫർ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ലഭിക്കണം, ഡോക്ടർമാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്ക് അത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി ഓഫേഴ്സ് എന്തായാലും ബാക്കി 3 ഓഫർ എല്ലാവർക്കും ലഭിക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്. മൊത്തത്തിലൊരു 31,000 രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80,000 രൂപ തൊട്ട് ഒരു 90,000 രൂപ വരെ അടുപ്പിച്ച് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരു 12,000 അല്ലെങ്കിൽ 12,500 റേഞ്ചിൽ EMI മാസം വരും. 5 വർഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയുമാണ് ഈ ഒരു ബലേനോയുടെ ഒരു ഓഫറിനെ കുറിച്ചൊക്കെ പറയുന്നത്. നമുക്കിനി അടുത്ത വണ്ടിയാണ് നോക്കാം. അടുത്ത വണ്ടി ഇഗ്നിസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഗ്നിസിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇതുപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്താ പറയുക, ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണിത്, ഒരു ഇഗ്നിസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സും പ്രൈസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇഗ്നിസിലെ കടന്ന സമയത്ത് ഇഗ്നിസിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 573,000 രൂപയ്ക്ക് അടുപ്പിച്ച് ബേസ് മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടോപ്പിൽ കിടക്കുന്ന സമയത്ത് 8,05,000, അതായത് 573 സ്റ്റാർട്ടിങ്ങിന് ഓൺ റോഡ് പ്രൈസ്, ടോപ്പ് 8,05,000. 4 വേരിയൻസിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓഫേഴ്സൊക്കെ നോക്കാം. ഇപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നമുക്കൊരു 15,000 രൂപ അവൈലബിൾ ആണ്. ബുക്കിംഗ് ഓഫറായിട്ടും ഒരു 5,000 രൂപയുടെ ഓഫറുണ്ട്. എക്സ്ചേഞ്ച് ബോണസായിട്ട് ഒരു 15,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫറായിട്ട് ഒരു 6,000 രൂപ. മൊത്തത്തിലൊരു 41,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓഫർ നമുക്ക് ഇഗ്നിസിന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊരു ഡൗൺ പേയ്മെൻറ്റ് കിടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 70,000 to 80,000 രൂപയ്ക്ക് അടുപ്പിച്ച് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരു 10,000 അല്ലെങ്കിൽ ഒരു 10,500 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഏകദേശം ഒരു EMI വരും. EMIയുടെ കണക്കൊക്കെ ഏകദേശമാണ് പറയുന്നത്, കറക്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മളായാലും ഒരു ഷോറൂമിൽ ചെന്ന് നമ്മൾ ചോദിക്കും ഒരു വണ്ടിയുടെ ഏകദേശം എന്തോ അടയ്ക്കണം അല്ലെങ്കിൽ ഏകദേശം എന്തോ EMI വരും, ആ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏകദേശ കണക്കാണ്. അപ്പോൾ ജസ്റ്റ് കാണുന്നവർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ, ഓക്കെ അത്രയും അടച്ചാൽ മതിയായിരിക്കുമല്ലോ എന്ന ഒരു രീതിയിൽ പറയുന്നതിനോട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെയിം EMI ആയിരിക്കത്തില്ല, സെയിം ഡൗൺ പേയ്മെൻ്റ് ആയിരിക്കത്തില്ല, അങ്ങനെയും ഉണ്ട്. അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ളവർക്ക് ഡൗൺ പേയ്മെൻറ്റൊക്കെ കുറയും. EMIയുടെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആണെങ്കിൽ EMI കുറവായിരിക്കും മാസം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഷോറൂമിൽ തന്നെ എന്നൊരു നമ്പർ നൽകിയേക്കാം. ആ ഒരു നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ തിരക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു 41,000 രൂപയുടെ ഓഫറാണ് ഈ ഒരു ഇഗ്നിസിന് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വണ്ടിക്ക് ലഭിക്കുന്ന ഓഫർ എത്ര നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സിയാസിൻ്റെ ഓഫറാണ്. അപ്പം ഈ ഇതിനൊരു 4 വേരിയൻസിൽ നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വേരിയൻസിലും പലതരത്തിലുള്ള ഓഫേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സെക്കൻഡ് വേരിയൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് ഏതാണോ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം പ്രൈസ് പറയാം. ബേസ് മോഡലിന് ഒരു 979,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു 11,63,000 ഒരു സിയാസിൻ്റെ ഒരു ടോപ്പ് എൻഡിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം ഓഫീസിലേക്ക് കിടക്കാം. അതായത്
ഫസ്റ്റ് വേരിയൻറ്റ് സിഗ്മയും അതുപോലെ തന്നെ അതായത് തേർഡ് വേരിയൻറ്റ് ആ ഒരു രണ്ട് വേരിയൻസിനും ഒരേ തരത്തിലുള്ള ഓഫേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് ഓഫറായിട്ട് ഒരു ഡിസ്കൗണ്ട്, അതായത് അതിനൊരു 15,000 രൂപയുടെ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ബുക്കിംഗ് ഓഫറായിട്ട് ഒരു 5,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു 20,000 രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കോർപ്പറേറ്റ് ഓഫറായിട്ട് ഒരു 11,000 രൂപയുടെ ഓഫർ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 51,000 രൂപയുടെ ഓഫറാണ് ഈ ഒരു ബേസ് മോഡലിലും അതുപോലെ തന്നെ തേർഡ് വേരിയൻറ്റിലും ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേരിയൻറ്റ് നോക്കാം, ഒരു സെക്കൻഡ് വേരിയൻ്റ് ഓഫീസ് നോക്കാം. സെക്കൻഡ് വേരിയൻ്റ് അതായത് ഡെൽറ്റ സെക്കൻഡ് വേരിയൻറ്റ് ഓഫീസിൽ കടന്ന സമയത്ത് ക്യാറ്റ് ഡിസ്കൗണ്ടായിട്ട് ഒരു 20,000 രൂപയുടെ ഓഫർ നമുക്ക് വരുന്നുണ്ട്. ബുക്കിംഗ് ഓഫറായിട്ട് ഒരു 10,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു 20,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. കോർപ്പറേറ്റ് ഓഫറായിട്ട് ഒരു 11,000 രൂപയുടെ ഓഫർ. മൊത്തത്തിൽ 61,000 രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിന് അവൈലബിൾ ആണ്. അടുത്ത നാലാമത്തെ വേരിയൻറ്റ്, അത് ആൽഫ എന്ന നാലാമത്തെ, അതിൻ്റെ ഓഫേഴ്സ് നോക്കാം. ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് ഒരു 10,000 രൂപയുടെ ഓഫറാണ് ലഭിക്കുന്നത്. ബുക്കിംഗ് ഓഫറായിട്ട് 5,000 രൂപയുടെ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു 20,000 രൂപയുടെ ഓഫർ, കോർപ്പറേറ്റ് ഓഫറായിട്ട് ഒരു 11,000. മൊത്തത്തിൽ 46,000 രൂപയുടെ ഓഫറാണ് ലഭിക്കുന്നത്. അതായത് നാല്, അതായത് ഏറ്റവും ടോപ്പിൻ്റെ ഓഫർ കുറവാണ്. ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് സെക്കൻഡ് വേരിയൻറ്റിനാണ്. 61,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓഫർ വന്നിട്ടുണ്ട്. അതിൽ എല്ലാ കസ്റ്റമറും കിട്ടാൻ സാധ്യതയുള്ള ഓഫർ. ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്തായാലും എല്ലാവർക്കും ലഭിക്കും, ബുക്കിംഗ് ഓഫറും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എക്സ്ചേഞ്ച് ബോണസ്, എക്സ്ചേഞ്ച് ബോണസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. 20, 40, മൊത്തത്തിൽ 50 രൂപയുടെ ഓഫർ എല്ലാവരും കൺഫേം ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു സിയാസിൻ്റെ ഒരു ഓഫർ. അത്യാവശ്യം നല്ലൊരു ഓഫർ സിയാസിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ EMI കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല, അത് ദയവേദ ഒന്ന് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ല എല്ലാ ഷോറൂമുകളിലും നമുക്കത് ലഭിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ EMI കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങളത് ക്ഷമിച്ചേക്കുക. പിന്നീട് എനിക്ക് നിങ്ങളത് കമൻറ്റ് ചെയ്യുക, അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്, എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അതല്ല കിട്ടുന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഉള്ളൂ സിയാസിൻ്റെ ഓഫർ. ഇനി നമുക്ക് അടുത്ത എസ്ക്രോസിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് എസ്ക്രോസ്. എസ്ക്രോസ് നമ്മൾ സിയാസിൽ കണ്ടതുപോലെ തന്നെയാണ്, വേരിയൻസ് തിരിച്ചുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിന് ഒരു രീതിയിലുള്ള ഓഫർ, അങ്ങനെ അങ്ങനെയാണ് വരുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എക്സ്ക്രോസിൻ്റെ ഓഫേഴ്സ് നോക്കാം. അപ്പോൾ എക്സ്ക്രോസിലെ കടന്ന സമയത്ത് ഒരു ബേസ് മോഡലിനൊരു 983,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടോപ്പിലെ കടന്ന സമയത്ത് ഒരു പതിമൂന്ന് പിന്നെ ചാഴ്ച കൂടെ വരുന്നുള്ളൂ. അതിപ്പം കൂട്ടണ്ട, ഒരു 13 എന്ന് പറയാം. ഏകദേശം ഒരു കണക്കാരം, ഓരോ മാസവും വിലയിൽ വ്യത്യാസം വരും. അപ്പം ബാക്കി നോക്കാം. അപ്പം സിഗ്മ ബേസ് മോഡൽ, ബേസ് മോഡലിലേക്ക് കടക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടായിട്ട് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 25,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. ബുക്കിംഗ് ഓഫറായിട്ടൊരു 5,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടൊരു 20,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു 11,000 രൂപ. മൊത്തത്തിൽ 61,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓഫർ ബേസ് മോഡലിന് അവൈലബിൾ ആണ്. അപ്പം അടുത്ത് നോക്കാം. അടുത്ത വരുന്നത് ഡെൽറ്റ, അതുപോലെ തന്നെ ആൽഫ. ആ വേരിയൻസിന് എത്ര ഓഫറാണ് വരുന്നതെന്ന് നോക്കാം. ക്യാഷ് ഡിസ്കൗണ്ടായിട്ടൊരു 20,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. ബുക്കിംഗ് ഓഫറായിട്ടൊരു 10,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടൊരു 20,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു 11,000 രൂപയുടെ ഓഫർ. മൊത്തത്തിൽ അതിനും ഡെൽറ്റയ്ക്കും ആൽഫയ്ക്കും അതുപോലെ തന്നെ ഒരു 61,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഓഫർ വരുന്നുണ്ട്. അടുത്ത സീറ്റ, അതിൻ്റെ ഓഫറിലേക്ക് കടക്കാം. ക്യാഷ് ഡിസ്കൗണ്ടായിട്ടൊരു 20,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നു. ബുക്കിംഗ് ഓഫറായിട്ടൊരു 5,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടൊരു 20,000 രൂപയുടെ ഓഫർ. കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു 11,000 രൂപയുടെ ഓഫർ. മൊത്തത്തിൽ 56,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സിഗ്മ, അതുപോലെ ഡെൽറ്റ, ആൽഫ തുടങ്ങിയ വേരിയൻസിന് 61,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട്. സീറ്റ എന്ന വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ 56,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഈ ഒരു പേര് വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. SL6 കൂടെ നോക്കാം. SL6 ഓഫർ അവൈലബിൾ അല്ല, ജസ്റ്റ് പ്രൈസ് ഒന്ന് പറയാം. ഒരു രണ്ട് വേരിയൻസിലേ വരുന്നുള്ളൂ. ഒരു 1,158,000 സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്, 1,254,000 ടോപ്പ് എൻഡിനും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഫർ വരുമ്പോഴത്തേക്ക് ഒരു എക്സ്ചേഞ്ച് ബോണസായിട്ടൊരു 10,000 രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു 6,000, മൊത്തത്തിൽ ഒരു 21,000 രൂപയുടെ ഓഫറേ ലഭിക്കുന്നുള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനില്ലെങ്കിൽ ആ ഓഫർ ലഭിക്കത്തില്ല. ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫർ എല്ലാവർക്കും കിട്ടുന്നതുമല്ല, അതും കിട്ടത്തില്ല. അപ്പം ഓഫേഴ്സ് ഇല്ലെന്നതായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ നെക്സയുടെ വണ്ടികളുടെ എല്ലാ ഓഫേഴ്സ് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏത് വണ്ടിയാണ് എടുക്കാൻ നിൽക്കുന്നതെന്ന് നോക്കുക. ആ ഒരു വണ്ടിക്ക് എത്രയോ, ഏത് വണ്ടി, അതിൻ്റെ ഏത് വേരിയൻ്റാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. എല്ലാ വേരിയൻസിൻ്റെ ഓഫറേറ്റ്, അതായത് സെപ്പറേറ്റ് ഓഫറുള്ള, നമ്മൾ സെപ്പറേറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ വേരിയൻറ്റിൻ്റെയും. അപ്പം സിയാസിനും ഈ എക്സ്ക്രോസിനും ഉള്ളൂ അങ്ങനത്തെ ഓഫർ വന്നത്, ബാക്കിയെല്ലാം ഒരേ രീതിയിലുള്ള ഓഫർ തന്നെയാണ്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏത് വേരിയൻറ്റ് എടുക്കാൻ നിൽക്കുക, അതിന് എത്ര ഓഫർ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെപ്പോഴും ചെയ്യുന്ന വീഡിയോ പോലെയല്ല, ചെറിയ ചില ആൾക്കാർക്ക് ഒരു ബോർ പോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്കൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ അത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അവതരവായി.